വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഒരു 6 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 തക്കാളി, പിന്നെ കുറച്ച് ബിരിയാണി മസാല, ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് 3 വിസിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം വലിയൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, 1 ടീസ്പൂണ് ബിരിയാണി മസാല, 1/2 ടീസ്പൂണ് വലിയ ജീരത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും വേറെയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 12 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും സ്പൈസസും നെയ്യും ഒക്കെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. മസാലയിലേക്ക് നമുക്ക് ഒരു പൊരിച്ച മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചോറ് വെച്ചിട്ട് ദമ്മാക്കി ദമ്മാക്കിയെടുക്കുന്നത് സാധാരണ പോലെ തന്നെ 2-3 ലെയറൊക്കെ ആക്കിയിട്ട് ഇത് ഇതുപോലെ ബിരിയാണി മസാലയും മല്ലിയിലയും നെയ്യൊക്കെ ചേർത്തിട്ട് 2-3 ലെയറാക്കിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ദമ്മാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മീൻ പൊരിക്കാതെ വേണം നമ്മളിതിങ്ങനെ വെക്കാൻ, എന്നാലേ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.